ഹലോ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് ഇൻ്റെ ഹൈസ്കൂൾ തല ചോദ്യങ്ങളുടെ രണ്ടാമത്തെ സെറ്റ് വീഡിയോ ആണ് ഈ ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനു മുമ്പും ഈ ചാനലിൽ തന്നെ അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ എല്ലാ ക്ലാസ്സിനുമുള്ള എൽ പി യു പി ഹൈസ്കൂൾ തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അലിഫ് ടാലൻറ്റ് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾ ആ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. രണ്ടാമത്തെ സെറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഇത് 2019 ചോദ്യങ്ങളാണ്. വബദ ഖൽഖൽ ഇൻസാനി വഖദ്, ഇതൊരു ഖുർആൻ ആത്തയാണ്. വബദ ഖൽഖൽ ഇൻസാനി, മനുഷ്യ സൃഷ്ടി ആരംഭിച്ചു. മിൻ തീൻ എന്നാണ് ഉത്തരം. ഓക്കെ, ഖുർആൻ ആയത് അതിൻ്റെ ഒരു അക്ഷരം ഒരു വാക്ക് വിട്ടുപോയതാണ്. പിന്നെ ലം ഡാഷ് യഹുദിൻ യുസല്ലിനി, ലം വന്നു കഴിഞ്ഞാൽ അത് ഒരു മുദാരിയായ ഫീല് സുക്കൂൻ ചെയ്യുമെന്നറിയാം. അപ്പോൾ ഇവിടെ സുക്കൂൻ ഉള്ളത് ഏതാണ്? യഹ്ലുർ എന്നുള്ളതാണ്. ലം യഹ്ലുർ, ഇത് നമ്മുടെ 9-ാം ക്ലാസ് പാഠത്തിലെ ഒരു വാക്കാണ്. ലം അഹദുൻ, എൻ്റെ അടുക്കൽ ജുഹയുടെ പാടിയുണ്ടല്ലോ, എന്നെ ആശ്വസിപ്പിക്ക ഒരാളും വന്നില്ല. ലം യഹ്ലുർ. പിന്നെ ഗനീ എന്നാൽ സമ്പന്നൻ, ലിദ്ദുഹു അതിൻ്റെ എന്താണ് വിപരീതം എഴുതാൻ. ഫക്കീർ അല്ലെ, ദരിദ്രൻ എന്നാണ്. ഫക്കീർ, കബീർ, കസീർ എന്നൊന്നുമല്ല. ഓക്കെ അല്ലേ. പിന്നെ മൻ ഹുവ വസീർ സിയാഹത്തി ഫി കേരള ഹാലിയൻ, ഇപ്പോഴത്തെ കേരളത്തിലെ വസീർ സിയാഹ എന്ന് വെച്ചാൽ ടൂറിസം മന്ത്രി ആരാണെന്നാണ്. എ എസ് മൈദീൻ, കെ സുരേന്ദ്രൻ, നെയ്മാലൻ, കെ രാജു. ഇപ്പൊ ഇതിൽ 2019 വിരലാരും ആയിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മന്ത്രി, മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ്. എന്താണ് വസീർ സിയാഹ കേട്ടോ. അപ്പോൾ മന്ത്രിമാരുടെ പേരും അവരുടെ വകുപ്പുകളും പഠിച്ചിട്ട് പോണത് നല്ലതാണ്. കൈഫ മിൻ, കൈഫ എന്ന വാക്ക് മിൻ എന്തിൽപ്പെട്ടതാണ്? അദവാത്തുൽ ഇസ്തിഫാമിയാണോ, അദാത്തുൽ നസ്ബ്, അദാത്തുൽ ജർ, അദാത്തുൽ റഫ, ചോദ്യവാക്കാണ്. അപ്പൊ അദാത്തുൽ ഇസ്തിഫാമിയ. പിന്നെ ഹുസ്ന, ഹുസ്ൻ എന്ന് വെച്ചാൽ കൊമ്പ്, അതിൻ്റെ ജം എന്താണ്? ഐസാൻ, ഹുസൂൻ, അഹസാൻ, ഇതാണ് ശരി. അഹസാൻ ഹുസ്നുൻ ജം അഹസാൻ എന്നാണ്. ഹുസ്ന മുഫ്രദ്, അഹസാൻ ജം. മയ്യിസ് ഗൈറ മുത്തജാനിസ്, കൂട്ടത്തിൽ പെടാത്ത എഴുതാൻ. സയ്യാറ ഷത്തില കിതാർ ഹാഫില, സയ്യാറ കിതാർ ഹാഫില, മൂന്ന് പേരോ വണ്ടികളാണ്. ഷത്തില എന്ന് വെച്ചാൽ ചെടി എന്നാണ്. ഷത്തിലയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബി ആണ് ഉത്തരം. റെഡിയല്ലേ. പിന്നെ ഇസ്മു ഫാഇൽ ലിൽ കലിമത്ത് കതബ, കതബ ഇവിടെ ഇസ്മു ഫാഇൽ എഴുതാനാണ്. ഫാഇൽ, ഇപ്പൊ ഇതേ വസനിലാണ് വരുന്നത്. കാത്തിബ് അല്ലേ, ഫാഇൽ പറയുന്ന പോലത്തെ വാക്ക് കാത്തിബ് എന്നാണ്. കാത്തിബത്വം അല്ല. കാത്തിബ്. പിന്നെ സലാത്തുൽ മത്തർ ലിൽ മത്തർ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൻ്റെ പേര്. സലാത്തുൽ ഫജർ, സലാത്തുൽ വിതർ, സലാത്തുൽ കുസുഫ്, സലാത്തുൽ ഇസ്തിസ്ഖ. സലാത്തുൽ ഇസ്തിസ്ഖ ആണ് ഉത്തരം. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഏതാണ്? സലാത്തുൽ ഇസ്തിസ്ഖ. ഇന്നീ റഅയ്തു അഹദ അഷറ, ഇതൊരു ഖുർആൻ ആയത്താണ്. ഒപ്പം എണ്ണം പഠിക്കുന്ന ഇന്നീ റഅയ്തു, ഞാൻ കണ്ടു. അഹദ അഷറ 11 വന്നതിന് ശേഷമുള്ള കൗക്കബൻ, അഹദ അഷറ കൗക്കബൻ, സൂറത്ത് യൂസുഫിലെ ഒരു വാക്കാണ് കേട്ടോ. അഹദ അഷറ കൗക്കബൻ, 11 വന്ന അതിന് ശേഷം. ഇതെല്ലാം ഒരേ മുഫറായ, എല്ലാത്തിനും ഫത്ഹ ആണ് അവസാനം ഉണ്ടാവുക. മൻ ഹുവ അവ്വലു വസീറുൽ വുസറായിൽ മുസ്ലിം ലി വിലായത്ത് കേരള, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആരാണ്? എ പി ജെ അബ്ദുൽ കലാം, ഇ ടി മുഹമ്മദ് ബഷീർ, സി എച്ച് മുഹമ്മദ് കോയ, അബ്ദുറബ്. സി എച്ച് മുഹമ്മദ് കോയയാണ് ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി. അൽ ഫുനൂൻ മാനാഹു, ഫുനൂൻ കലകൾ, മാനാഹു അതിൻ്റെ അർത്ഥം എന്താണ്? വിക്ടിംസ് അക്കൗണ്ട്സ് ആർട്സ്, കലകൾ ആർട്സ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഫിൽ ഫസലി, ക്ലാസ്സിൽ സലാസത്തു, മൂന്ന് ത്വാലിബൻ വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഇവിടെ ഒരു ആശറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ത്വാലിബൻ ആയതുകൊണ്ട് സലാസത്ത് അഷറ എന്നാണ് വരിക. ഓക്കെ, മുദക്കർ ആയതുകൊണ്ട്.
അപ്പോൾ അതിൻ്റെ എണ്ണത്തിൻ്റെ ആദ്യ ഭാഗം മുന്നസാകും, രണ്ടാമത്തത് മുതക്കറാകും. അതുകൊണ്ടാണ് ഇവിടെ ആഷറ നമ്മൾ കൊടുത്തത്. മോനസ് മുതക്കറില്ലേ, മോനസ് എന്ന് വെച്ചാൽ പെണ്ണ്, മുതക്കറാണ്. 14 ഹാദാ റജുലിൻ, ഹാദാനി റജുലാനി, ഹാ ഉലായി, ഇത് ഒരാൾക്ക് രണ്ടാൾ. അപ്പൊ ഹാ ഉലായി റിജാലുൻ, റജുലിന്റെ ജമ്മാണ് കൊടുക്കേണ്ടത്. ഹാ ഉലായി റിജാലുൻ, റിജാലു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്നർത്ഥം. പിന്നെ മാഹിയ സൂറത്തു തൗഹീദ്, സൂറത്തു തൗഹീദ് ഏതാണ്? തൗഹീദ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് കേട്ടോ. സൂറത്തുൽ ഇഖ്ലാസ് ആണ് തൗഹീദ് സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫി ഐ സനത്തിൻ ഉലിദ അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ഏത് വർഷമാണ് ജനിച്ചത്? 1888 അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ട് അവസാനത്തെ പാഠം. പിന്നെ ഇഖ്തരി ഷാസ്, താഴെയുള്ളതിൽ കൂടുതൽ പെടാത്ത എഴുതാൻ. മുർസിൽ മക്കാൻ, മുർസിൽ അയക്കുന്ന ആൾ, മക്കാൻ സ്ഥലം, ഖാത്തം മൂതിരും മൗദൂഉ വിഷയം. ഇത് കത്തിന്റെ വിവിധ ഭാഗങ്ങൾ പറയുകയാണ്. അതിൽ ഖാത്തമ, ഖാത്തിമ എന്നുണ്ട്, പക്ഷെ ഇവിടെ ഖാത്തം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തെറ്റാണ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഖാത്തം, സി ആണ് ഉത്തരം. റെഡിയല്ലേ? അയിന തജിരി മുസാബഖത്ത് കഴ്സിൽ ആലംലി ക്രിക്കറ്റ് കേരള, കേരളത്തിൽ ക്രിക്കറ്റ് ലോകകപ്പ്, ക്രിക്കറ്റ് ലോകകപ്പ് ഈ വർഷം നടക്കുന്നത് എവിടെയെന്നാണ് 2019 ചോദ്യം. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്നത് എവിടെയായിരുന്നു? ഇംഗ്ലണ്ട്, ഇഞ്ചൽത്തറ കേട്ടോ, ഇഞ്ചൽത്തറ ഇംഗ്ലണ്ടിലായിരുന്നു നടന്നത്. മലിൽ മഅറൂഫ് ബിൽ ഖാമിസുൽ ഖുൽഫാഉർ റാഷിദീൻ, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്നത്, 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ളതാണ്, അല്ല 6ാം ക്ലാസ്സിലെ. ഏതാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് അഞ്ചാം ഖലീഫ. 4 ഖലീഫമാര് കഴിഞ്ഞു വേറൊരു ഖലീഫ എന്ന് അറിയപ്പെടുന്ന ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. മാഹു ത്വായറുൽ വത്തനി, ദേശീയ പക്ഷി ഏതാണ്? നസർ, പരുന്ത്, ബബഗ, തത്ത, ബൗക്കിയർ ഒരു പക്ഷിയാണ്. ത്വാവൂസ്, ത്വാവൂസ് മയിൽ, മയിലാണ് ത്വ നമ്മുടെ ദേശീയ പക്ഷി. ഇഖ്തറിൽ ജുമലൽ ഇസ്മിയ, താഴെയുള്ളതിൽ ജുംല ഇസ്മിയ ഏതാണ്? ജലസദ് ദാരിസു അലൽ വഖഅത്, കുട്ടി ബെഞ്ചിലിരുന്നു, അൽ വലദു ജാലിസു, കുട്ടി ഇരിക്കുന്നവനാണ്. അപ്പോൾ ഒരു ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണ് ഇസ്മുൽ ജുംല ഇസ്മിയ. ഇവിടെ ജലസ എന്നുള്ളത് ഒരു ഫിയലാണ്, അൽ വലദു ജാലിസുൻ എന്നുള്ളതാണ് ജുംല ഇസ്മിയ, അതായത് ഉത്തരം. ഓക്കെ, പിന്നെ ഇവിടെ യജ്ലിസു എന്നുള്ള ഫേൽ കൊണ്ട് തുടങ്ങി, തജ്ലിസു എന്ന് വെച്ചാലും ഫേലാണ്, അതൊന്നുമല്ല. 22 മാ ഉംലത്തുൽ ഇമാറത്തുൽ അറബിയ, യു എ ഇയുടെ കറൻസിയുടെ പേര്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കറൻസി പഠിച്ചിട്ട് പോണത് നല്ലതാണ്. റിയാൽ, ദീനാർ, ദിർഹം, റൂബിയ, യു എ ദിർഹം എന്നാ പറയൽ, ദിർഹമാണ് ഉത്തരം. ജാഅദ് ദാരിസൂൻ, വിദ്യാർത്ഥികൾ വന്നു, ഇല്ല, ഇല്ലയ്ക്ക് ശേഷം വരുന്ന വാക്കിന് ഫതഹ് തൻവീന, ഫതഹ് കൊടുക്കണം. അപ്പൊ ഇവിടെ ഫതഹ് തൻവീനുള്ള അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ ഇല്ല, അലിയൻ എന്നുള്ളതാണ് ശരി. പിന്നെ മനിൽ മുസന്നിഫ് ലി കിതാബ് മുവത്ത, മുവത്ത രചിച്ചതാരാണ്? ഇമാം മാലിക്കിന്റെയാണ് മുവത്ത, ഇമാം മാലിക്കാണ് മുവത്ത രചിച്ചത്, ഇമാം ഷാഫി, ഇമാം ഹനീഫ, ഇമാം ബുഖാരി ഒന്നുമല്ല. പിന്നെ അദ്ദേഹത്തുൽ മുഹ്താജ ലി ഇൻഷാദി നഷീദത്തുൽ വതൻ, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട മിനിറ്റ് എത്ര? ഇതിൽ 53, 50, 52, 51 ഏതാണ് കറക്റ്റ് ഉത്തരം? 52 സെക്കൻഡ് കൊണ്ട് ശരിക്ക് ദേശീയഗാനം പാടി കഴിയേണ്ടതാണ്, അതാണ് ഇതിൻ്റെ കഥ യഥാർത്ഥ സമയം. റെഡിയല്ലേ? അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇനിയും സബ് ജില്ലാ മത്സരങ്ങളുടെയും അതുപോലെ സ്കൂൾ തല മത്സരങ്ങളുടെയൊക്കെ ആൻസർ കീ ചാനലിൽ തന്നെ വരും, അപ്പം നിങ്ങളത് നോക്കാവുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാനും മാർക്ക് നേടാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.